നിപ്പയിൽ ചരിത്രമെഴുതി കോഴിക്കോട് ആസ്റ്റർ മിംസ്. വെന്റിലേറ്ററിൽ കഴിഞ്ഞ കുട്ടി ഉൾപ്പെടെ ചികിത്സയിലുണ്ടായിരുന്ന രണ്ടു പേരും വീട്ടിലേക്ക് മടങ്ങി. നിപ്പ മൂർച്ഛിച്ചതിനെ തുടർന്ന് വെന്റിലേറ്റർ ചികിത്സയിലായിരുന്ന ഒരാൾ ജീവിതത്തിലേക്ക് തിരികെ എത്തുന്നത് ലോക ചരിത്രത്തിൽ തന്നെ ആദ്യ സംഭവമാണെന്ന് അധികൃതർ പറഞ്ഞു. രണ്ടാഴ്ചക്കാലമായി ആദ്യയോടെ കാത്തിരുന്ന ആ നിമിഷം വന്നെത്തി. നിപ്പ ബാധിച്ച് മരിച്ച ഭർത്താവിനെ കുറിച്ച് ഓർത്ത് വിതുമ്പുമ്പോഴും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ മകനെ തിരിച്ചുകിട്ടിയ സന്തോഷത്തിലായിരുന്നു ആ മാതാവ്. നിപ്പയിൽ നിന്ന് മുക്തമായെത്തിയ മകനെ വാരിപ്പുണരാൻ മനസ്സ് വെമ്പിയിരുന്നുവെങ്കിലും ആരോഗ്യ പ്രവർത്തകരുടെ കർശന നിർദ്ദേശമുള്ളതിനാൽ മാറി നിന്ന് കാണുകയായിരുന്നു അവർ. കോഴിക്കോട് ആസ്ത്ര മിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടിയും മാതൃസഹോദരനുമാണ് നിപ്പ രോഗത്തിന്റെ ചരിത്രത്തിൽ അത്ഭുതം സൃഷ്ടിച്ച് രോഗമുക്തി നേടിയത്. ലോകത്ത് തന്നെ ആദ്യമായാണ് നിപ്പ ഗുരുതരമായതിനെ തുടർന്ന് വെന്റിലേറ്ററിൽ ചികിത്സ തേടിയിരുന്ന ഒരാൾ രോഗമുക്തി നേടി മടങ്ങിയെത്തുന്നത്. നിപ്പ ബാധിച്ച് ആദ്യം മരണപ്പെട്ട കുറ്റിയാടി മരുതോങ്കര സ്വദേശിയുടെ 9 വയസ്സുകാരനായ മകനും 25 വയസ്സുകാരനായ ഭാര്യ സഹോദരനുമാണ് രണ്ടാഴ്ച നീണ്ട ചികിത്സയ്ക്കൊടുവിൽ രോഗമുക്തി ലഭിച്ചത്. ബുധനാഴ്ച ലഭിച്ച പരിശോധനാ ഫലവും വ്യാഴാഴ്ച രാത്രിയോടെ ലഭിച്ച രണ്ടാം ഫലവും നെഗറ്റീവായതോടെയാണ് ഇരുവരെയും ഡിസ്ചാർജ് ചെയ്തത്. ഇതോടെ മിംസിൽ ചികിത്സയിലുണ്ടായിരുന്ന മുഴുവൻ പേരും രോഗമുക്തി നേടി വീട്ടിലേക്ക് മടങ്ങിയതായി അധികൃതർ വ്യക്തമാക്കി. His Nipah virus tests have come negative. Two tests have come negative. And today, on the 29th, we are planning to discharge this child to the house. We think that early detection and suspicion and diagnosis and teamwork of ICU doctors, staffs and their care has resulted in this improvement of this child. But we need to continue to monitor this child's condition. Adhe samayam rogam maariyengilum 2 aaycha kaalam koodi veettil quarantine il irikkanamennaanu iruvarkku nalgiyittulla nirdesham. Oru kootam doctor maarudeyum aarogya pravartakarudeyum aashupathri managementinteyum kootaya pravartanathinte phalamayanu nippayil aashwasathathulla vaga labhichathu. Aster North Kerala cluster director Dr. S. Anoop Kumar, Kozhikode Aster MIMS-ile pediatric intensive care unit senior consultant Dr. K. Satish Kumar, പർമണോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സിജിത് എന്നിവരുടെ നേതൃത്വത്തിൽ ഏറ്റവും മികച്ച ചികിത്സ തന്നെയായിരുന്നു രോഗികൾക്ക് ലഭ്യമാക്കിയിരുന്നത്. കൂടാതെ രാവും പകലും കുട്ടിക്ക് വേണ്ടി സേവനമൊരുക്കിയ നഴ്സിംഗ് ജീവനക്കാരാണ് പ്രശംസ അർഹിക്കുന്നത്. ആശുപത്രി ചെയർമാൻ പത്മശ്രീ ആസാദ് മൂപ്പന്റെ നിർദ്ദേശപ്രകാരം ചികിത്സാ ചെലവുകൾ ഹോസ്പിറ്റൽ ഏറ്റെടുക്കുന്നതായി ആസ്ത്ര മിംസ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ പി ലുക്മാനും പറഞ്ഞു. September 9 രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് കുറ്റ്യാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 9 വയസ്സുകാരനെയും മാതൃസഹോദരനെയും ആസ്ത്ര മിംസിലേക്ക് കൊണ്ടുവന്നത്. ഓഗസ്റ്റ് അവസാനം കുട്ടിയുടെ പിതാവ് സമാന സാഹചര്യത്തിൽ ന്യൂമോണിയ മൂർച്ഛിച്ചതിനെ തുടർന്ന് മരണപ്പെട്ടിരുന്നു. 2 ആഴ്ച കഴിഞ്ഞായിരുന്നു കുട്ടിക്ക് ശ്വാസമുട്ടലുണ്ടായത്. ഇത് ഗൗരവമുള്ള പകർച്ചവ്യാധിയാണോ എന്നായിരുന്നു ഡോക്ടർ സജിത്തിനുണ്ടായ സംശയം. ഇക്കാര്യം ഉടൻ തന്നെ മിംസിലെ ഡോക്ടർമാരുമായി പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഈ ആശയവിനിമയമായിരുന്നു രോഗം പടരാതിരിക്കാനും പിഴവില്ലാത്ത ചികിത്സ നൽകാനും സഹായിച്ചത്. ഇതോടെ രോഗികളെ എത്തിക്കുന്നതിന് മുൻപ് തന്നെ സുസജ്ജമാകാൻ മിംസ് അധികൃതർക്ക് കഴിഞ്ഞിരുന്നു. ആസ്ട്ര മിംസ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മികച്ച കരുതലിൻ്റെ തെളിവാണ് ഇവിടെ നിന്ന് ആർക്കും രോഗം പകരാതിരുന്നത്. ഗുരുതരാവസ്ഥയിലായിരുന്ന കുട്ടിയെ ഉടൻ തന്നെ പീഡിയാട്രിക് ICU-യിലേക്ക് മാറ്റുകയായിരുന്നു. ഭർത്താവിൻ്റെ മരണമുണ്ടാക്കിയ വിടവ് നികത്താൻ കഴിയില്ലെങ്കിലും 8 വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ലഭിച്ച പൊന്നുമോനെയും പ്രിയ സഹോദരനെയും ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയതിൻ്റെ ആശ്വാസത്തിലാണ് മരുതോങ്കര സ്വദേശിയായ യുവതി. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്താ.